എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള തേൻ നെല്ലിക്ക എങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ശരിക്കുള്ള രീതി എന്ന് പറയുന്നത് തേനും നെല്ലിക്കയും കൂടി ഭരണിയിൽ ഇട്ട് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ തേൻ നെല്ലിക്ക കിട്ടുക. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് തേൻ നെല്ലിക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 250 ഗ്രാം നല്ല ഫ്രഷായിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇതുപോലെ ഫോർക്ക് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ്. ഇനി നമ്മളെന്തായാലും ഇതൊന്ന് ആവി കയറ്റിയിട്ടാണ് നമ്മൾ നെല്ലിക്ക തേൻ നെല്ലിക്ക ആക്കാനായിട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരുണ്ട ശർക്കരയാണ്, ഡാർക്കായിട്ടുള്ള ശർക്കര. നമ്മൾ ഈ റെസിപ്പിയിൽ പഞ്ചസാര ഇടുന്നില്ല, ശർക്കരയാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയെടുക്കണം. നമ്മുടെ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇതേ സമയം നമുക്ക് 1 പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് നമ്മൾ ഈ റെസിപ്പിയിൽ പഞ്ചസാര ചേർക്കുന്നതേ ഇല്ല, ശർക്കരയും തേനും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള തേൻ നെല്ലിക്ക റെസിപ്പിയിൽ ശർക്കരയും ചേർക്കില്ല, മുഴുവനെ ഹണിയിലാണ് നമ്മൾ നെല്ലിക്ക ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇതേ സമയം നമ്മൾ നെല്ലിക്ക ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിലെ എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക, ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയിട്ട് ഫോർക്ക് വെച്ചിട്ട് കുത്തുന്നതാകും ഒന്നുകൂടെ ഈസി. അപ്പോൾ നെല്ലിക്ക എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നമുക്ക് മാറ്റിവെക്കാം. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ അലിയിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ശർക്കര പാനി നമ്മൾ ഒന്ന് അരിച്ച് അതേ പാത്രത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ നെല്ലിക്കയിലേക്ക് ശർക്കരയുടെ സിറപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് അടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് കുറുകി 1 നൂൽ പരുവം ആകുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും, 1/2 മണിക്കൂറൊക്കെ എടുക്കും ഇത് മൊത്തത്തിൽ റെഡിയാക്കി കിട്ടാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസ് കുറച്ച് പഞ്ചസാരയിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിൽ പൊടിയുമെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മുഴുവനായി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറേ നാൾ ഇത് പ്രിസേർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് 1 നുള്ള് ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. നിങ്ങളിതിലേക്ക് ഒരിക്കലും പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് കൊണ്ടൊന്നും കിട്ടില്ല. ശർക്കര തന്നെ ശരിക്കും ഇട്ട് കൊടുക്കാൻ പാടില്ല, പക്ഷേ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പം ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് കരിപ്പട്ടിയും എടുക്കാവുന്നതാണ്. അതൊന്നുകൂടെ ഹെൽത്തിയാണ് കരിപ്പട്ടി, ഒരുപാട് അയൺ കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. അപ്പം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വേണമെന്നുള്ളത്. ശർക്കരയിലും അയൺ കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് നോക്കാം. ഇത് 1 നൂൽ പരുവമാകണം. നമ്മൾ കൈവശിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം ഇങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ വരണം, അതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. ചൂടത്തുനിന്ന് തന്നെ ഒന്ന് മാറ്റിവെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിൽ നിന്ന് കുറുകി കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തേൻ ചേർത്ത് കൊടുക്കാം. തേൻ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് തേൻ ചേർക്കേണ്ടത്. അതേ അളവിലോ അതിൽ കുറവോ ചേർക്കാം, പക്ഷേ അതേ അളവിൽ ചേർക്കുമ്പോഴാണ് നല്ല ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഡാർക്കായിട്ടുള്ള തേനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 250 ഗ്രാം വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേൻ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെല്ലിക്കയും ശർക്കരയും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് തേൻ ചേർക്കേണ്ടത്. ചൂടോടെ ഇതിലേക്ക് തേൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേനിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഇത് തണുത്തതിന് ശേഷം മാത്രം തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് 1 ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് എയർടൈറ്റ് ആയിട്ട് ചില്ല് കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് തേനും ശർക്കരയൊക്കെ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് വന്നിട്ട് നല്ല അടിപൊളിയാക്കുക. അപ്പോൾ നമുക്കിപ്പോഴേ എടുത്ത് കഴിച്ച് നോക്കാം, പക്ഷേ 2 ദിവസം കഴിയുമ്പോഴാണ് അടിപൊളിയായിട്ട് കിട്ടുക. ഇത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്ലാസ് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ്സ് എല്ലാം ഇരട്ടിയാക്കിയിട്ട് എടുക്കാം.
നെല്ലിക്കയ്ക്കും തേനിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. നെല്ലിക്ക എന്ന് പറയുന്ന വൈറ്റമിൻ സി റിച്ചാണ്. അപ്പം ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ തേനിലിട്ട് സ്പൈസസും ഒക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഡെയിലി കുട്ടികൾക്കും ഒരെണ്ണം കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ഡെയിലി കൊടുത്തില്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ തേനെടുക്കുക. അതായത് നെല്ലിക്ക തേനിൽ മുങ്ങിക്കിടക്കണം, ആ ഒരു പരുവത്തിലെടുക്കുക. അതിനുശേഷം നിങ്ങൾ മുഴുവനെയുള്ള സ്പൈസുകളും ഇട്ടിട്ട് നമ്മൾ ഭരണിയിലാക്കി അടച്ച് 30 ദിവസം കഴിയുമ്പോൾ മുതൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. പക്ഷേ ഇത് പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.